എന്ന ആവിർഭവിലെ സരസ്വതി കടാക്ഷം നിറഞ്ഞ കുഞ്ഞു സംഗീത പ്രതിഭാസത്തിന്റെ ദിവ്യപ്രഭയുടെ മുന്നിൽ വേദിയിൽ അതിഥികളായെത്തിയ ഇന്ത്യൻ ചലച്ചിത്ര ഗാനശാഖയിലെ സംഗീത സാമ്രാട്ടുകളും വിധികർത്താക്കളും കാണികളും ജന്മം നൽകിയ സ്വന്തം അമ്മയുമടക്കം അത്ഭുത പരതന്ത്രരായി ഭക്ത്യാദരങ്ങളോടെ കണ്ണും കാതും മനസ്സും സ്തംഭിച്ച് തൊഴുതുനിന്ന നിന്ന ദൈവീക ചൈതന്യം തുളുമ്പുന്ന അനർഘ നിമിഷങ്ങൾക്കാണ് സൂപ്പർ സ്റ്റാർ സിംഗർ സീസൺ ത്രീ വേദി ഇന്ന് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുന്നത് കേവലം വയസ്സിൽ സ്വരങ്ങൾ പോലും കൃത്യമായി സ്വാംശീകരിക്കാൻ പറ്റാത്ത പ്രായത്തിൽ വിഖ്യാത സംഗീതജ്ഞരായ തലത് അസീസും അനൂപ് ജലോട്ടയും വരെ അക്ഷരാർത്ഥത്തിൽ അത്ഭുത സ്തബ്ധരായ ഗസൽ ആലാപനത്തിന്റെ പൂർണതയോടെയാണ് ആവിർഭവ് സൂപ്പർ സ്റ്റാർ സിംഗർ വേദിയെ ധന്യമാക്കിയത് ഗസൽ മാന്ത്രികൻ പങ്കജുദാസിന്റെ സ്മരണാർത്ഥം ഒരുക്കിയ ഗസൽ നൈറ്റിൽ അദ്ദേഹത്തിന്റെ സംഗീത ജീവിതത്തിന്റെ ഗതി മാറ്റിയ ചിട്ടി ഐ ഹെ എന്ന ഗാനത്തിന്റെ ഇതിഹാസ തുല്യമായ ആലാപനത്തിലൂടെയാണ് ആവിർഭവും തന്നിലെ ആലാപന വൈവിധ്യത്തിന്റെ ഇന്ദ്രജാലം അരക്കിട്ടുറപ്പിച്ചതെന്നതും കാലം കരുതിവെച്ച ദൈവികത്വം തുളുമ്പുന്ന യാദൃശ്ചികതയാവാം പങ്കജ് ജിയുടെ ആത്മാവ് സ്വർഗത്തിലിരുന്ന് ആവിർഭവിന്റെ ആലാപനം കേട്ട് അനുഗ്രഹിക്കുന്നുണ്ടാവാമെന്നാണ് തലത് അസീസ് ദി തലത് അസീസ് ജി പ്രതികരിച്ചത് അമ്പരപ്പും അവിശ്വസനീയതയും എക്സൈറ്റ്മെന്റും ഒക്കെ കലർന്ന് കണ്ണു തള്ളിയും നെഞ്ചിൽ കൈവച്ചും വളരെ ഇമോഷണലായാണ് നേഹ നേഹാക്കാക്കർ പ്രതികരിച്ചത് തന്റെ കൺമുന്നിലിരുന്ന് ഒരു കുഞ്ഞു സംഗീതദേവൻ പാടുന്നതുപോലെ തോന്നിയെന്ന് അഭിപ്രായപ്പെട്ടുകൊണ്ട് നിറകണ്ണുകളോടെ നേഹ കാക്കർ ബാബുക്കുട്ടനെ അഭിനന്ദിച്ചത് സംഗീത സാമ്രാട്ടുകളെ വരെ അത്ഭുത പരതന്ത്രരാക്കിയ സ്വന്തം അമ്മ വരെ അത്ഭുത സ്തബയായി തൊഴുതുപോയ ആവിർഭവിന്റെ ഇതിഹാസതുല്യമായ ഗസൽ പ്രകടനം കണ്ണ് നനയിക്കുന്ന ധന്യമുഹൂർത്തമാണ്